യെരുശലേമിലെ വന്മലമേ ഓരുകിലെന്നേ ആരേറ്റി പരവാഹനനായി പുരി പോകും പരസുതനെ ഞാൻ കാണും. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ആഗോള കത്തോലിക്ക തിരുസഭ കുരുത്തോല തിരുനാൾ ആഘോഷിക്കുകയാണ്. ഏവർക്കും ഈ തിരുനാളിന്റെ ലാവുതമായ ആശംസകൾ നേരുകയാണ്. തിരുനാൾ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ ഇതൊരു തിരിഞ്ഞു നോട്ടമാണ്, എൻ്റെ ജീവിതത്തിലേക്ക് തന്നെയുള്ള ഒരു തിരിഞ്ഞു നോട്ടം. അതിനെ നമ്മെ സഹായിക്കുന്ന രണ്ട് കഥാപാത്രങ്ങൾ സുവിശേഷത്തിൽ തന്നെ ഉണ്ട്. ഒന്നാമതായി ഒരു കഴുത. സുവിശേഷത്തിലെ ഈ കഴുത ക്രൈസ്തവവാഹകനാണ്. പാപപ്പെട്ടവരിലേക്ക്, ദരിദ്രരിലേക്ക്, ദുഃഖമനുഭവിക്കുന്നവരിലേക്ക്, ദുരിതമനുഭവിക്കുന്നവരിലേക്ക് ക്രിസ്തുവിനെ പകർന്നു നൽകുന്ന കഴുത. പ്രിയപ്പെട്ടത്, ഒരു ക്രിസ്തു ശിഷ്യന്റെ യഥാർത്ഥമായ ദൗത്യം എന്ന് പറയുന്നത് ക്രിസ്തുവാഹകനാകണം. സന്തോഷം ഇല്ലാത്തടത്ത് സന്തോഷമായും, സമാധാനമില്ലാത്തടത്ത് സമാധാനമായും കടന്നു ചെല്ലാൻ ഒരു ക്രിസ്തു ശിഷ്യന് സാധിക്കും. രണ്ടാമത്തെ മനോഭാവം എന്ന് പറയുന്നത് പരിസയ മനോഭാവമാണ്. മറ്റുള്ളവരുടെ മേൽ കുറ്റം വിധിക്കുന്ന, മറ്റുള്ളവരെ ശിക്ഷിക്കുന്ന സ്വാർത്ഥതയുടെ പര്യായമാണ് പരിസയ മനോഭാവം. അവരെ വേദനയിലേക്ക് എത്തി നോക്കാൻ സാധിക്കാത്ത മനോഭാവം, അവരെ ഉൾക്കൊള്ളുവാൻ മടി കാണിക്കുന്ന സ്വഭാവം. പ്രിയപ്പെട്ടവർ, ഇതിലേത് സ്വഭാവമാണ് എൻ്റേത്? ക്രിസ്തുവാഹകനാണോ ഞാൻ, അതോ ക്രിസ്തുവിനെ എന്നിലും അപരനിലും നശിപ്പിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ എന്ന് പരിശോധിക്കേണ്ട സമയമാണിത്. ക്രിസ്തുവിനെ നമ്മുടെ ജീവനും നാഥനും രക്ഷകനുമായി സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദുഃഖമുണ്ടാവുകയില്ലെന്നോ, ദുരിതമുണ്ടാവുകയില്ലെന്നോ, ക്ലേശമുണ്ടാവുകയില്ലെന്നോ, ദാരിദ്ര്യമുണ്ടാവുകയില്ലെന്നോ, കടബാധ്യതകൾ ഉണ്ടാവുകയില്ലെന്നോ ദൈവം ഒരിക്കലും പറഞ്ഞിട്ടില്ല. നമ്മൾ ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും ദുഃഖവും ദുരിതവും ക്ലേശവും അപകടങ്ങളും ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും കടബാധ്യതകളും ഉണ്ടാകുമെന്നാണ് അവിടെ നിശ്ചയിച്ചിട്ടുള്ളത്. എങ്കിലും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. കാരണം നമ്മുടെ ദൈവം ഇതിനു മുമ്പേ നടന്നവനാണ് എല്ലാ ക്ലേശങ്ങളിലും. ഒരുപക്ഷെ ശാരീരികമായി ക്രിസ്തുവിനേറ്റ മുറിവുകളേക്കാൾ അധികമാണ് അവന് മാനസികമായി ഏറ്റ മുറിവുകൾ. അവന് ചാർത്തപ്പെട്ട വിശേഷണങ്ങൾ ഇങ്ങനെയാണ്: അവൻ അമിതഭോജി, അവൻ വീഞ്ഞുകുടിയൻ, അവൻ പാപികളുടെയും ചുങ്കക്കാരുടെയും വേശികളുടെയും സുഹൃത്ത്, അവൻ ദൈവദൂഷണം പറയുന്നവൻ. ശാരീരികമായി പരിസയനും നിയമജ്ഞനും ക്രിസ്തുവിനെ ഒരുപാട് വിഷമിപ്പിച്ചിരുന്നു. അതിലേറെ പൂർണ്ണമായും തകർക്കപ്പെട്ട ശരീരമായിരുന്നു ക്രിസ്തുവിൻ്റെ. എങ്കിലും കുരിശിൽ കിടന്ന് അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണം. ഫാദർ, ഫോർഗീവ് ദം. ഇതാണ് സ്വയം ശൂന്യവൽക്കരിക്കുന്നതിൻ്റെ മാതൃക. മദർ തെരേസ പറയുന്നുണ്ട്, ക്ഷമ കയ്പു നിറഞ്ഞതാണെങ്കിലും അതിൻ്റെ ഫലം മധുരമുള്ളതാണ് എന്ന്. ക്രിസ്തുവിൻ്റെ കുരിശുമരണം തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ മധുരമായി മാറിയതും അതുകൊണ്ട് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ക്ഷമ കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ മാധുര്യം നൽകാൻ ക്രിസ്തു ഓരോ നിമിഷവും നമ്മെ ക്ഷണിക്കുന്നു എന്നത് സത്യവും വ്യക്തവുമായിട്ടുള്ള കാര്യമാണ്. പൗലോസ് അപ്പോസ്തലൻ ഉദിതനായ ക്രിസ്തുവിനെ കണ്ട് കേട്ട് ബോധ്യപ്പെട്ട വ്യക്തിയാണ്. എങ്കിലും അവിടെ നിന്ന് പ്രഘോഷിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ പ്രസംഗിക്കുന്നത്, പ്രഘോഷിക്കുന്നത് ഉത്തിത്തനായ ക്രിസ്തുവിനല്ല, മറിച്ച് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെയാണ്. കാരണം പൗലോസ് അപ്പോസ്തലൻ അറിയാം, കുരിശില്ലാതെ ക്രിസ്തുവില്ല, ക്രിസ്തുവില്ലാതെ കുരിശില്ല എന്ന്. പ്രിയപ്പെട്ടവരിൽ, നമ്മുടെ ലക്ഷ്യം ക്രിസ്തുവാണ് എങ്കിൽ അതിൻ മാർഗമെന്ന് പറയുന്നത് കാൽവരി തന്നെയാണ്. കുരിശെടുക്കാതെ ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കും. ഇന്ന് നമ്മൾ ഓരോരുത്തരും കുരിശെടുക്കാതെ ജീവിക്കാൻ പരിശ്രമിക്കുന്നവരാണ്. ഇവിടെ രക്ഷയുണ്ട്, അവിടെ രക്ഷയുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു, പക്ഷേ സ്വന്തം കുരിശെടുക്കാൻ മറന്നു പോകുന്നു. സ്വന്തം കുരിശെടുക്കാതെ എവിടെ ഓടിയിട്ടും കാര്യമില്ല. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് സ്വന്തം കുരിശെടുത്ത് ക്രിസ്തുവിൻ്റെ പിന്നാൽ അനുഗമിക്കുവാൻ നമുക്ക് സാധിക്കണം.
നമുക്ക് നമ്മുടെയൊക്കെ കയ്യിലിരിക്കുന്ന ഈ കുരുത്തോലകൾ നമ്മൾ രൂപകൽപ്പന ചെയ്ത് ക്രൂശ് കുരിശിൻ്റെ ആകൃതിയിൽ ആക്കുമ്പോൾ നമ്മൾ ഓർക്കുക, ആദിമ ക്രൈസ്തവ സമൂഹം ആദ്യം തന്നെ എടുത്തത് ക്രൂശിത രൂപമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പീഡാസകനവും വേദനയും കഷ്ടപ്പാടുകളും അനുഭവിക്കേണ്ടി വന്നിട്ടും അവർ തളർന്നില്ല. ന്യൂറോ ചക്രവർത്തി ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കഴുതയുടെ മുഖവും മനുഷ്യന്റെ ഉടലുമുള്ള ഒരു ക്രൂശിത രൂപമുണ്ടാക്കി. അതിൻ്റെ താഴെ കഴുതയുടെ മുഖവും മനുഷ്യന്റെ ഉടലുമുള്ള മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ ഉണ്ടായി. എന്നിട്ട് ഇങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്തു, കഴുത തൻ്റെ ദൈവമായ കഴുതയെ ആരാധിക്കുന്നു എന്ന്. അങ്ങനെ മാനസികമായി ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ നോക്കുമ്പോഴും അവർ ശക്തി പ്രാപിച്ചത് കയ്യിലുള്ള ക്രൂശിത രൂപം വെച്ച് തന്നെയാണ്. പ്രിയപ്പെട്ടവർ, ഇവിടെ ക്രൂശിത രൂപം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വ്യക്തിപരമായ അടയാളമായി മാറണം എന്നതാണ്. എൻ്റെ ഹൃദയത്തിൻ്റെ അടയാളമായി, എൻ്റെ നെറ്റിത്തടത്തിലെ അടയാളമായി, എൻ്റെ ജീവിതത്തിൻ്റെ അടയാളമായി ക്രൂശിത രൂപം മാറണം. എൻ്റെ വ്യക്തിപരമായ അടയാളമായി അത് മാറണം എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. എന്ന ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ കർത്താവിൻ്റെ കുരിശെടുത്തുകൊണ്ട് അവൻ്റെ പിന്നാലെ കടന്നു പോകാൻ നമുക്ക് പരിശ്രമിക്കാം എങ്കിൽ, നമ്മൾ കൂടുതൽ ക്ഷമിക്കുകയാണെങ്കിൽ, കൂടുതൽ വിട്ടുകൊടുക്കുകയാണെങ്കിൽ, സ്വയം ശൂന്യവൽക്കരിക്കുകയാണെങ്കിൽ, കർത്താവിൻ്റെ കഴുതയാകുന്നുവെങ്കിൽ, ഇത് എൻ്റെയും നിങ്ങളുടെയും ഉത്സവമാണ്. ദൈവം നിങ്ങളെ തീർച്ചയായും അനുഗ്രഹിക്കട്ടെ.